പ്രഭാതഭേരി. മികച്ച ഗുണനിലവാരവും തനിമയുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ഭൗമസൂചികാ പദവി ലഭിച്ച പൊക്കാളി നെൽകൃഷിയുടെ പെരുമ ലോകത്തെമ്പാടും എത്തിക്കാനായി തപാൽ വകുപ്പ് സ്പെഷ്യൽ കവറും സ്റ്റാമ്പും ഇറക്കുന്നു. ജിയോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ രജിസ്ട്രേഷനുള്ള പൊക്കാളി നെല്ല് പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ വളരുന്നതാണ്. എങ്കിലും കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ കൃഷി ചെയ്യുന്ന പൊക്കാളി നെല്ലിന് ഭൗമസൂചികാ പദവി ലഭിച്ചുവെങ്കിലും അതിന്റെ ഉൽപ്പാദനം ഇന്നും കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതീയ തപാൽ വകുപ്പ് പൊക്കാളി നെല്ലിന്റെ മഹത്വം കവറിലും സ്റ്റാമ്പിലുമായി അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കുന്നത്. സവിശേഷമായ ഗുണഗണങ്ങളുള്ള പൊക്കാളി നെൽകൃഷി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കടമക്കുടി നെല്ലുൽപാദക പാടശേഖര സമിതി സെക്രട്ടറി കെ എ തോമസ്. അപൂർവ ആവാസ വ്യവസ്ഥയാണ് പൊക്കാളി നിലങ്ങൾ. നവംബർ തൊട്ട് ഏപ്രിൽ വരെ ചെമ്മീൻ കൃഷിയും അതിനുശേഷം പൊക്കാളി കൃഷിയുടെ ഒരുക്കങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ചെമ്മീൻ കൃഷി 15 അവസാനിച്ചു കഴിഞ്ഞാൽ നിലം വെള്ളം വറ്റിച്ച് ഉണക്കി മെയ് മാസത്തോടുകൂടി തിളച്ച് ജൂൺ മാസത്തിൽ മഴ ആശ്രയിച്ച് വിതച്ച് പിന്നീട് 28 കഴിയുമ്പോൾ ഞാറ് നിരത്തി 120 മുമ്പ് കൊയ്യുന്നു. 120 മൂപ്പാണെങ്കിലും 6 കഠിനാധ്വാനമുണ്ട്. ലവണാംശമുള്ള വെള്ളത്തിൽ വളരുന്നതിനാൽ പോഷകഘടകങ്ങൾ ഈ പൊക്കാളിക്കുണ്ട്. സെലീനിയം ഉള്ളതിനാൽ ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ആർത്രൈറ്റിസ് എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. മാംഗനീസ് കൂടുതലുള്ളതിനാൽ ഞരമ്പുകൾക്ക് ശക്തിയും ബലവും നൽകുന്നു. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും. കൂടുതൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ദഹന പ്രക്രിയയെ ഇത് ക്രമീകരിക്കുവാൻ കഴിയുന്നു. ധാരാളം ഗുണങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പൊക്കാളി നെൽകൃഷി വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. 30 മുമ്പ് ഏതാണ്ട് 24,000 ഹെക്ടറോളം ഉണ്ടായിരുന്നു. ഇത് കുറയാനുള്ള കാരണങ്ങൾ മറ്റുള്ള കൃഷിയേക്കാൾ കൂടുതൽ ചെലവുണ്ട്. 97 സ്ത്രീകളും 14 പുരുഷന്മാരുടെയും 1 അത്രയും പ്രതിദിന കൂലി ഇതിന് വരും. അപ്പൊ ഏതാണ്ട് 111-115 തൊഴിൽ ജനങ്ങള് 42,000 രൂപ 1 ചെലവ് വരും. പക്ഷെ ഇതിൽ കിട്ടുന്ന നെല്ലാകട്ടെ 8 കൂടുതൽ കിട്ടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുക്കുന്നത് 28 രൂപ 20 നിരക്കിലാണ്. അങ്ങനെ ആ 28-20 നിരക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പറ്റില്ല. ഇതിന് 120 താങ്ങുവില വേണം. അതുപോലെ തൊഴിലാളികളുടെ ലഭ്യതക്കുറവുണ്ട്, പ്രകൃതിക്ഷോഭം, അതുകൂടാതെ തന്നെ നെല്ലിക്കോഴിയുടെ ശല്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും. പൊക്കാളി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെമ്മീൻ കൃഷി ഇന്ന് വൈറസ് രോഗം മൂലം തകർന്നിരിക്കുകയാണ്. ഈ പൊക്കാളി കൃഷി സാധാരണ കൊയ്ത്ത് പോലെയല്ല. നെഞ്ചോളം വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് കൊയ്യേണ്ടത് വെള്ളത്തിൽ നിന്ന് കൊയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വിളഞ്ഞു കിടക്കുന്ന സമയത്ത് മഴ കൂട്ടിപ്പിടിച്ചാൽ കതിര് താണോട്ട് പോകുന്ന, അങ്ങനെ കർഷകന്റെ മനസ്സ് അയ ഒരു ദുഃഖിതരാകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ പല ആളുകളും ഈ രംഗത്ത് നിന്ന് പോയി. കടമക്കുടി പഞ്ചായത്താണ് ഈ പൊക്കാളിയുടെ നെല്ലറ. ഈ അവസരത്തിലാണ് ഞങ്ങള് 2007 ജി ഐ രജിസ്ട്രേഷനിലാണ്, 2019 പ്ലാന്റ് ജീനോം സർവീസ് കമ്മ്യൂണിറ്റി അവാർഡ് ലഭിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ അടുത്തെത്തുകയും പോസ്റ്റൽ കവർ ഇറക്കുന്നത് നല്ലതായിരിക്കും, ആഗോള കമ്പോളത്തിൽ അത് എത്തിക്കാൻ സാധിക്കും. മുദ്രവെച്ച കവറുകൾ തീർച്ചയായിട്ടും ഇത് ആഗോള കമ്പോളത്തിൽ ലോകമാനം ജനങ്ങളെ ഇത് അറിയാൻ സാധിക്കുമെന്നുള്ള ഒരു വസ്തുത ഞങ്ങളോട് പറയുക. ഞങ്ങൾ ഇതിന് തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പൊ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. ഭാരതീയ തപാൽ വകുപ്പ് പൊക്കാളി നെല്ലിനെ കവറിലും സ്റ്റാമ്പിലും ഉൾപ്പെടുത്തി ആദരിക്കുന്നു. പൊക്കാളി റൈസ് 2008 തന്നെ ഭൗമസൂചിക പദവി നേടിയ ഒരു പ്രോഡക്റ്റാണ്. മധ്യമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ മറിയാമ തോമസ്. കേന്ദ്ര ഗവൺമെന്റ് ആസാദി കാ അമൃത് മഹോത്സവ് പ്രമാണിച്ച് ഇന്ത്യയുടെ തനതായ പ്രോഡക്ട്സ് ലോകത്തെ അറിയിക്കാൻ സ്പെഷ്യൽ പോസ്റ്റൽ കവറേജ് വഴി ഒരു പ്രത്യേക ദൗത്യം ഏറ്റിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പൊക്കാളി റൈസിലെ കടമക്കുടി നെല്ലുൽപാദക സംരക്ഷണ സമിതി മധ്യമേഖല പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സമീപിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു കവർ ഞങ്ങൾക്ക് ചെയ്യണം. ഈ 30 കടമക്കുടിയിൽ തന്നെ നാട്ടുകാരുടെയൊക്കെ നിരക്കില് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി. പൊക്കാളി കൃഷി 2008 ഭൗമസൂചിക നേടിയതാണെങ്കിലും അതിന്റെ ആ കൾട്ടിവേഷൻ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർക്ക് ലാഭകരമല്ല, പലർക്കും അറിയില്ല
ഈ പൊക്കാളി കൃഷിയുടെ ഗുണമേന്മയെ പറ്റി ഓർഗാനിക് പ്രോഡക്ട്സിന് ഒരു വലിയൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ഉള്ള സമയമാണ്. സോ ആ സമയത്ത് ഇങ്ങനൊരു സ്പെഷ്യൽ കവർ വഴി കേരളത്തിലുള്ളവർക്കും ഭാരതത്തിലുള്ളവർക്കും അന്താരാഷ്ട്ര തലത്തിലും അരി റൈസിന്റെ മേന്മയെക്കുറിച്ചുള്ള ഒരു അറിവും അതിന് ഒരു മാർക്കറ്റും ഉണ്ടാകാൻ ഈ സ്പെഷ്യൽ പോസ്റ്റൽ കവർ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ജലത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നെല്ലിനമാണ് പൊക്കാളി. കേരള കാർഷിക സർവകലാശാലയിലെ ബൗദ്ധിക സ്വത്തവകാശ സെല്ലിന്റെ കോർഡിനേറ്റർ ആയിരുന്ന ഡോക്ടർ CR LC. ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ജീനുണ്ട് പൊക്കാളിയിൽ. ലോക നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പൈൻസിലാണ്, ഇറി എന്ന് പറയും. ആ ഫിലിപ്പൈൻസില് ഈ ഇതിന്റെ ജീൻ വേർതിരിച്ചെടുക്കുകയും സാൾട്ടോൾ എന്ന പേര് ആ ജീന് നൽകുകയും ലോകമെമ്പാടും ഓരു ജലത്തെ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാനുള്ള ഗവേഷണ ശ്രമങ്ങളില് ഈ പൊക്കാളി വിത്തുകള് വളരെ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് വരികയാണ്, മഞ്ഞുരുകയാണ്, അന്തരീക്ഷത്തിലെ താപനില കൂടുമ്പോൾ കടൽവെള്ളം ഉയരും, കൂടുതൽ ഉപ്പുവെള്ളം നെൽപ്പാടങ്ങളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്ന നെല്ലിനങ്ങൾക്ക് ഭാവിയിൽ വളരെ അധികം സാധ്യതകളാണ് ഉള്ളത്. ഇതിനു വേണ്ടി നമ്മുടെ ഈ പൊക്കാളി വിത്തിലുള്ള ജീനുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. അതേപോലെ പൊക്കാളി കൃഷിയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വളമിടുന്നില്ല, കീടനാശിനികൾ പ്രയോഗിക്കുന്നില്ല, പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് നിന്നാണ് അവിടുത്തെ നെൽകൃഷി നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തനത് ഇനങ്ങളിൽ നിന്നുള്ള നെല്ലിനെ അല്ലെങ്കിൽ അരിയെയാണ് നമ്മുടെ പൊക്കാളി റൈസ് എന്നുള്ള ദേശ സൂചക പദ്ധതി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം മറ്റു കാര്യങ്ങൾക്ക് നെൽപ്പാടങ്ങൾ നികത്തുന്ന ഒരു പ്രവണത കൂടുതലാണ്. അങ്ങനെയുള്ള ആ പ്രവണതയെ എതിർത്ത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉള്ള പൊക്കാളി കൃഷിയെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഭൗമ സൂചക പദവിയിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു 12 ഉൽപ്പന്നങ്ങൾക്ക് വാഴക്കുളം പൈനാപ്പിൾ, മറയൂർ ശർക്കര, മധ്യ തിരുവിതാംകൂർ ശർക്കര, പൊക്കാളി റൈസ്, അതുപോലെ കൈപ്പാട് അരി, വയനാട് ജീരശാല, വയനാട് ഗന്ധകശാല, തൃശ്ശൂരിൽ നിന്നുള്ള ചെങ്ങാലിക്കോട നേന്ത്രം തുടങ്ങിയ 12 ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചക പദവി ലഭിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിന് ഭൗമ സൂചിക പദവി ലഭിക്കുന്നതെന്ന് നോക്കാം. ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്തെ പ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സംസ്കരണ രീതികൾ, ഗുണമേന്മ, മറ്റു സവിശേഷതകൾ, ഖ്യാതി, ഇവയെല്ലാം പരിഗണിച്ചാണ് ഒരു ഉൽപ്പന്നത്തിന് ഭൗമ സൂചിക പദവി നൽകുന്നത്. കേരള സർവകലാശാലയുടെ ബൗദ്ധിക സ്വത്തവകാശ സെല്ലിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ദീപ്തി അഞ്ജലി. ഭൗമസൂചകങ്ങളായി അംഗീകരിക്കപ്പെടാൻ ചെന്നൈയിലുള്ള GI രജിസ്ട്രിയിൽ സമർപ്പിക്കുന്ന അപേക്ഷയിൽ ഉൽപ്പന്നത്തിന്റെ സവിശേഷ ഗുണങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന ഭൂപരിധി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. കാരണം ഉൽപ്പന്നത്തിന്റെ സവിശേഷതകളും ഗുണങ്ങളും അതുപോലെ മറ്റുൽപ്പന്നങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തതയുമെല്ലാം ശാസ്ത്രീയമായി വിശകലനം ചെയ്ത ശേഷമാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ്, അതത് പ്രദേശത്തെ കർഷക കൂട്ടായ്മകൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഇതിനോടകം കേരളത്തിന്റെ 12 കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഭൗമസൂചകങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിലൂടെ അവയ്ക്ക് പ്രശസ്തിയും നിയമപരമായ സംരക്ഷണവും ലഭിക്കുന്നു. അതായത് മറ്റു പ്രദേശങ്ങളിലുള്ളവർ ഭൗമസൂചക നാമം അനധികൃതമായി ഉപയോഗിക്കുന്നത് നിയമലംഘനമായി തീരുന്നു എന്നർത്ഥം. എറണാകുളം, ആലപ്പുഴ, തൃശൂർ എന്നീ ജില്ലകളിലെ പൊക്കാളിപ്പാടങ്ങളിൽ വിളയുന്ന പൊക്കാളി അരി ഭൗമസൂചകമായി അംഗീകരിക്കുവാനുള്ള അപേക്ഷ GI രജിസ്ട്രിയിൽ 2007 സമർപ്പിച്ചത്. പരിശോധനകൾക്ക് ശേഷം ഭൗമസൂചക പദവി ലഭിക്കുകയും ചെയ്തു. ഭൗമസൂചക പദവി കൊണ്ട് ഉൽപാദകരോടൊപ്പം ഉപഭോക്താക്കൾക്കും ഉണ്ട് മിച്ചം. ഉൽപ്പന്നത്തിന്റെ രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്ററിനും അംഗീകരിക്കപ്പെട്ട ഭൂപ്രദേശത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ഗുണമേന്മയോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ലഭിക്കുന്ന ഓതറൈസ്ഡ് യൂസർ രജിസ്ട്രേഷൻ അഥവാ അംഗീകൃത ഉപയോക്തൃ രജിസ്ട്രേഷൻ ലഭിച്ചവർക്ക് മാത്രമാണ് ഭൗമസൂചക നാമവും ലോഗോയും ഉപയോഗിക്കുവാനുള്ള അവകാശം. അതായത് GI ടാഗ്, ലോഗോ എന്നിവയോടുകൂടി വരുന്ന ഉൽപ്പന്നങ്ങൾ അവയ്ക്ക് പ്രശസ്തിയാർജിച്ച പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗുണഗണങ്ങളോട് കൂടിയവയാണ് എന്ന് ഉപഭോക്താക്കൾക്ക് ഉറപ്പിക്കാം. March 30 നടന്ന പൊക്കാളി അരിയുടെ സ്പെഷ്യൽ പോസ്റ്റൽ കവർ പ്രകാശനം പൊക്കാളി അരിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ചേർന്ന് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തകർത്തേക്കാവുന്ന വരുംകാലത്ത് ഒരു ജലത്തിൽ പോലും വളരാനാകുന്ന ജനിതക ഘടനയുള്ള പൊക്കാളി നെല്ലിനെ പോലെ ഭൗമ സൂചിക പദവി ലഭിച്ച വിത്തിനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവയുടെ കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിന് ബോധപൂർവമായ കർമ്മപദ്ധതികൾ ആവശ്യമാണ്. ഭാരതീയ തപാൽ വകുപ്പിന്റെ ഈ രംഗത്തെ പ്രവർത്തനം തികച്ചും മാതൃകാപരവും ശ്ലാഘനീയവുമാണ്.
പ്രഭാതഭേരി.